ഒരുപാട് ഹോം തിയേറ്ററുകൾ റിപ്പയറിംഗ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഈ ഇൻബെക്സിൻ്റെ തന്നെ പല തരത്തിലുള്ള കംപ്ലയിൻറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അതുപോലെ ഒരു കംപ്ലയിൻ്റ് ആണ് ഇതിപ്പോൾ ഓൺ ആവാൻ ബുദ്ധിമുട്ടില്ല സ്റ്റാൻഡ് ബൈ ആവും റിലീസാവും ഒക്കെ വർക്കിങ് ആണ് അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വർക്കിങ് ആണ് പക്ഷെ നമ്മുടെ ആ ഇൻപുട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആവുന്നില്ല അതായത് ഒരു സെക്ഷൻ യു എസ് ബി വർക്ക് ചെയ്യാത്തൊരവസ്ഥയുണ്ട് അത് എഫ് എമ്മിൽ സെലക്ട് ആയപ്പോൾ ചാനൽ സ്പീക്കേഴ്സിന്ന് സൗണ്ട് ഒന്നുമില്ല അപ്പോൾ ഈ സബൂഫറിനകത്തുനിന്ന് ആ എഫ് എമ്മിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ എന്തായാലും ബോർഡിലെ ചെക്കിങ്ങിലൂടെ അങ്ങോട്ട് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സ്ക്രൂ ഒക്കെ അയക്കുക അപ്പോൾ ഈ ഹോം തിയേറ്റർ ഓൺ ആവുന്നുണ്ട് ഇതിൻ്റെ സബൂഫറിൽ കൂടി ഉള്ള ആ സൗണ്ട് വരുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ കറക്റ്റായിട്ട് വർക്കിങ് ആണെന്ന് മനസ്സിലാക്കാം ചില സെഷൻസ് എന്തോ ഒരു ലീക്കേജോ അങ്ങനെ എന്തോ ആയിരിക്കാം എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും ഏതെങ്കിലും സ്പെയർ കംപ്ലൈൻറ്റ് ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യം ഈ സപ്ലൈ മൊത്തം അങ്ങനെ ചെക്ക് ചെയ്തു വരുമ്പോൾ നമുക്ക് ഏകദേശം ഐഡി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ മെയിൻ പവർ സപ്ലൈയുടെ കപ്പാസിറ്റർ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒന്ന് സെവൻറ്റീൻ വോൾട്ട് നിങ്ങൾക്കിവിടെ മീറ്ററിൽ കാണാം സെവൻറ്റീൻ വോൾട്ട് കാണിക്കുന്നുണ്ട് അതേപോലെ മൈനസ് സെവൻറ്റീൻ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ അതുകൊണ്ടാണ് തന്നെ ആംബ്ലിഫയർ ഫുള്ള് പെർഫെക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാം പിന്നെ ഇങ്ങോട്ടുള്ള സെക്ഷനായിരിക്കാം നമുക്ക് നോക്കാൻ അപ്പോൾ ആ സപ്ലൈയിൽ നിന്ന് ഇപ്പോൾ വരുന്നത് ചില റെഗുലേറ്ററുകളുണ്ട് ഈ ഏരിയയിലായിട്ട് അതുപോലെ ഇവിടെ രണ്ട് ഫൈവ് വോൾട്ട് ഫൈവ് വോൾട്ട് സെവൻ എയ്റ്റ് സീറോ ഫൈവ് ഫൈവ് വോൾട്ടുള്ള റെഗുലേറ്റർ ഐസികളുണ്ട് അപ്പോൾ ഈ ഏറ്റവും ഫാസ്റ്റായിട്ട് നമ്മൾ ഏറ്റവും മുമ്പിൽ ചെക്ക് ചെയ്യുക ഒന്ന് മെയിൻ പവർ സപ്ലൈയും ഒന്ന് നമ്മുടെ ഈ റെഗുലേറ്ററും അപ്പോൾ ആദ്യം തന്നെ നമുക്കത് തന്നെ ചെക്ക് ചെയ്ത് തുടങ്ങാം അപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് സിക്സ്റ്റീൻ വോൾട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഔട്ട് പുട്ടിൽ ഫൈവ് വോൾട്ട് വരുന്നുണ്ട് ഫോർ പോയിൻറ്റ് നയൻ സീറോ എന്ന് പറഞ്ഞിട്ട് ഫൈവ് വോൾട്ട് വരുന്നുണ്ട് ഈ ഇതിലേക്ക് ഈ ഐ സിയിലേക്ക് ഇപ്പോൾ വോൾട്ടേജ് കാണുന്നില്ല ഈ ഐ സിയിലേക്ക് വോൾട്ടേജ് കാണുന്നില്ല അത് ഒരു കാരണമായിരിക്കാം അതായിരിക്കാം നമ്മുടെ പാനലിലേക്കുള്ള ആ ലൈന് അപ്പോൾ അപ്പോൾ ഈ ഒരു കാരണം മാത്രമാണ് ഇതിൻ്റെ ആ ഒരു കംപ്ലൈൻ്റ് എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കെടുക്കാം അപ്പോൾ ഈ സെവൻ എയ്റ്റ് സീറോ ഫൈവിലേക്കാണ് നമുക്ക് ഈ പിന്നിൽ വോൾട്ടേജ് കിട്ടാത്തത് അപ്പോൾ അതിന് നമുക്ക് ഈ പ്രിൻറ്റ് ട്രേസ് ചെയ്ത് പോയാൽ മനസ്സിലാക്കാം അപ്പോൾ ഈ പ്രിൻറ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ക്രാക്ക് കാണും അതോ ഇവിടെ കണ്ടില്ലേ ഈ പ്രിൻ്റ് ഇവിടെ എന്തോ ഒരു അസ്വസ്ഥമായിട്ട് കിടക്കുകയാണ് അപ്പോൾ നമുക്കത് പ്രിൻ്റ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടുണ്ടാവും എന്തോ ഒരു ഹീറ്റായിട്ട് അവിടെ ബേണായിട്ട് കട്ട് ചെയ്തതായിരിക്കാം അപ്പോൾ നമ്മൾ മൾട്ടിമീറ്ററിൽ ബസറിലിട്ട് ചെക്ക് ചെയ്യാം നമുക്ക് ഇവിടുന്ന് ഈ പ്രിൻറ്റ് ട്രേസ് ചെയ്ത് പോയിട്ട് ഈ ഏരിയയിലായിട്ട് ഇവിടെയാണ് എത്തുന്നത് ഈ വഴിയാണ് പ്രിൻറ്റ് വരുന്നത് ഈ പ്രിൻ്റാണ് ഈ ഐ സിയുടെ ലീഡിലേക്ക് എത്തുന്നത് അപ്പോൾ ഇവിടേക്ക് നമുക്ക് കണ്ടിന്യൂറ്റി ഇല്ല നമുക്ക് ഇവിടെ കണ്ടിന്യൂറ്റി ഇല്ല അപ്പോൾ ഈ പ്രിൻറ്റ് ബ്രേക്ക് ആയത് തന്നെയാണ് എൻ്റെ മെയിൻ കാരണം അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമ്മൾ ആദ്യം ഒരു വയറ് ജമ്പറിട്ടിട്ട് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് പ്രിൻറ്റ് വേണ്ടി വരികയാണെങ്കിൽ മാത്രം നമ്മളവിടെ മറ്റൊരു കമ്പി വെച്ചിട്ട് ആ പ്രിൻറ്റ് നന്നാക്കി ചെയ്താൽ മതി അപ്പോൾ നമ്മളിവിടെ ആദ്യം ഈ ഫങ്ഷൻ കറക്റ്റാവുന്നുണ്ടോ പറയാൻ നമ്മൾ ഈ കണക്ഷൻ കൊടുത്തു നോക്കുക അപ്പോൾ ഇനി ആ സംശയം ഉണ്ടായിരുന്ന ഇനി ഈ വോൾട്ടേജ് എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നമ്മൾ മൾട്ടിമീറ്റർ ട്വൻറ്റി വോൾട്ടിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം ഗ്രൗണ്ട് പിന്നിൽ കൊടുത്തു ഇപ്പം നോക്കുമ്പോൾ നമുക്ക് അവിടെ ഫിഫ്റ്റീൻ വോൾട്ട് വരുന്നുണ്ട് നമ്മൾ ഇവിടേക്ക് ഫോർ വോൾട്ട് അതായത് ഫൈവ് വോൾട്ട് ഓക്കെ ആണ് ഇനി നമ്മളിതൊന്ന് പ്ലേ ചെയ്ത് നോക്കുക പഴയ പോലത്തെ അവസ്ഥയാണോന്ന് ഇപ്പോൾ സാധനം വർക്കിംഗ് ആണ് നമ്മുടെ ചാനൽ സ്പീക്കേഴ്സും സബ് ഓവറും എല്ലാം വർക്കിംഗ് ആണ് അതുപോലെ യു ആണ് പ്ലേ ആവുന്നത് അവിടെ ഒരു ചാനലേ കൊടുത്തുള്ളൂ അപ്പോൾ വളരെ സിംപിളായിട്ട് വളരെ നിസ്സാരമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് മാറ്റാൻ പറ്റി അപ്പോൾ അത് എങ്ങനെയാണ് പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് ഈ കംപ്ലൈൻറ്റിൻ്റെ സാധ്യതകൾ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ ഞാൻ മറ്റു വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ലൊക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സപ്ലൈ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഏകദേശം ഒരു പിക്ചർ കയ്യിലില്ല അതായത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല ഈ സപ്ലൈ എവിടേക്കൊക്കെ പോവും അപ്പോൾ അതിൽ ആ ഫൈവ് വോൾട്ട് റെഗുലേറ്റർ അവിടെ എന്തിനായിരിക്കും അല്ലെങ്കിൽ അത് ഫൈവ് വോൾട്ട് റെഗുലേറ്റർ ആണോ അവിടെ അതിൻ്റെ ഔട്ട്പുട്ടിൽ എത്ര ഉണ്ടായിരിക്കണം അതൊക്കെ നമുക്ക് മുൻകൂട്ടി നമ്മളെ മനസ്സിൽ അതിനെപ്പറ്റി ഐഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് ചെക്കിങ് വളരെ ഫാസ്റ്റ് ആവും അതായത് ഈ മുമ്പ് ആരോ ചോദിച്ച പോലെ ക്ലാസ് പോയി പഠിച്ചിട്ടൊന്നല്ല ഇത് റിപ്പയർ ചെയ്യാൻ പഠിക്കുന്നു നമ്മൾ ക്ലാസ് പോകുന്ന കാലത്തൊന്നും ഇങ്ങനെ ഒരു സാധനവും ഇല്ല നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുകയും അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയെടുക്കുക ഏറ്റവും എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ ഇംബെക്സ് ഹോം തിയേറ്റർ ഒനിക്സ് ഹോം തിയേറ്റർ ക്യാഷർ ഹോം തിയേറ്റർ അങ്ങനെയുള്ള ഏത് തരം ഹോം തിയേറ്റർ എടുത്താലും നിങ്ങൾക്ക് ഈ ടൈപ്പ് ബോർഡ് തന്നെ കിട്ടുക ഈ ടൈപ്പ് സർക്യൂട്ട് തന്നെ കിട്ടുക അപ്പോൾ ഒരു ഹോം തിയേറ്റർ മനസ്സിലാക്കിയാൽ ബാക്കിയൊക്കെ ഒക്കെയാണ് എല്ലാത്തിനും ഒരേ തരത്തിലുള്ള രീതികളാണ് ബോർഡിൻ്റെ ഷേപ്പിന് ചിലപ്പോൾ മാറ്റേണ്ടാവും ഐ സിയുടെ വാല്യൂക്ക് മാറ്റേണ്ടാവും പക്ഷേ ഔട്ട്പുട്ട് പുട്ട് ഐ സി എല്ലാത്തിലും കോമൺ ആണ് വോൾട്ടേജ് കൺട്രോൾ വോൾട്ടേജുകൾ എല്ലാത്തിനും കോമൺ ആണ് ട്രാൻസ്ഫോമേഴ്സ് എല്ലാത്തിനും കോമൺ ആണ് ഷേപ്പ് എല്ലാത്തിനും കോമൺ ആണ് വൂഫറിൻ്റെ സൈസ് വാട്സ് എല്ലാം കോമൺ ആണ് പേരിന് മാത്രമേ മാറ്റുള്ളൂ അപ്പോൾ ഇതിൽ ഇത്ര ചെറിയ സിമ്പിൾ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി ചിലത് വളരെ ബുദ്ധിമുട്ടായിരിക്കും വളരെ കഷ്ടപ്പെടുത്തിയേ നമ്മൾ അവിടെ എത്തിപ്പെട്ടുള്ളൂ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ലൈക്കുകൾ കൂടി കൂടി വരുമ്പോൾ നമ്മുടെ ഹൺഡ്രഡ് കെയിലേക്കുള്ള ആ ഒരു സ്പീഡ് കൂടി കൂടി വരും അപ്പോൾ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം